ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കൊമേഴ്സ് ട്രക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീജനറസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അതായത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമ്മുടെ സി എം പ്ലസ് എൻ മൈനസ് വൺ നമ്പർ ഓഫ് അലോക്കേഷൻ ആയിട്ട് ഈക്വൽ അല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ പ്രോബ്ലത്തിനെ ട്രീറ്റ് ചെയ്യണം, അതാണ് നമ്മൾ ഡീജനറസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരു പ്രോബ്ലത്തിൽ എങ്ങനെ ഡീജനറസി വന്നാൽ ആ പ്രോബ്ലം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് എ ബി സി എന്ന് പറയുന്നതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, എക്സ് വൈ ഇസഡ് ആണ് നമ്മുടെ ഓജിൻ, ദെൻ നമുക്ക് ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ഉണ്ട്. ഫസ്റ്റ് ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണോ എന്ന്. സോ സിഗ്മ ഡി എന്ന് പറയുന്നത് 8 ആണ്, ആൻഡ് സിഗ്മ ക്യൂ ദറ്റ് സപ്ലൈ എന്ന് പറയുന്നതും 8 ആണ്. സോ നമ്മുടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്. ഓക്കെ, സോ നമുക്ക് ഫീസിബിൾ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇനീഷ്യൽ ഫീസിബിലിറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. സോ ഡബ്ല്യു എ എം ദാറ്റ് ഇസ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ ഇനീഷ്യൽ ഫീസിബിലിറ്റി സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എ ബി സി എക്സ് വൈ ഇസഡ് ദൻ വാല്യൂസ് 50 30 220 സപ്ലേറ്റസ് 1 സെക്കൻഡ് 90 45 170 33 250 200 54 ആൻഡ് ഡിമാൻഡ് 422. സോ നമുക്ക് ഫസ്റ്റ് നമ്മൾ വോഗൽസ് അപ്രോക്സിമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പെനാലിറ്റീസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പെനാലിറ്റി മീൻസ് ലോവസ്റ്റ് മൈനസ് സെക്കൻഡ് ലോവസ്റ്റ്. 30 സെക്കൻഡ് ലോവസ് ഇസ് 50, സോ ദ ഡിഫറൻസ് ഇസ് 20 പെനാൽറ്റീസ് ആണ്. ദെൻ ഫസ്റ്റ് ലോവസ് ഇസ് 45, സെക്കൻഡ് ലോവസ് 90, ഡിഫറൻസ് 45. ദെൻ ഹിയർ സ്മോളസ്റ്റ് ഇസ് 50, സെക്കൻഡ് സ്മോളസ്റ്റ് 200, ഡിഫറൻസ് 150. ദെൻ കമ്മിങ് ടു കോളം വൈസ് സ്മോളസ്റ്റ് ഇസ് 50, സെക്കൻഡ് സ്മോളസ്റ്റ് ഇസ് 90, സോ ദ ഡിഫറൻസ് ഇസ് 40. ബി കോളം സ്മോളസ്റ്റ് ഇസ് 30, സെക്കൻഡ് സ്മോളസ്റ്റ് ഇസ് 45, സോ ദ ഡിഫറൻസ് ഇസ് 15. ആൻഡ് ഹിയർ ദ ഡിഫറൻസ് ഇസ് 50, സെക്കൻഡ് സ്മോളസ്റ്റ് ഇസ് 170, സോ ദ ഡിഫറൻസ് ഇസ് 170 മൈനസ് 15 വിച്ച് ഇസ് ഈക്വൽ ടു 120. സോ വി ഹാവ് കാൽക്കുലേറ്റഡ് പെനാലിറ്റീസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹയസ്റ്റ് പെനാലിറ്റി മാർക്ക് ചെയ്യണം. സോ ഹിയർ ദ ഹയസ്റ്റ് പെനാലിറ്റി ഈസ് 150. Okay, so we have to allocate maximum in the minimum cell of this particular row. So here the minimum cost is 50 and maximum we can allocate is 2, that is minimum of demand or supply. So we can allocate 2 here and this particular demand will cut and supply will reduce to 2. Similarly, next step. Table we have to form, that is second Vogel's approximation table. We have A column, B column, C column cut edu, then namukku supply undu, X row undu, Y row undu, Z row undu, and namukku demand undu. Okay, so nammade A ilum B ilum 50 30 respective aayittundu and supply 1 aanu. Then Y ile 90 45 and supply 3 undu. And Z ല് 250 and 200 and supply 2 ഉണ്ട്. Then demand 4 and 2. Again നമുക്ക് പെനാൽറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. സോ പെനാൽറ്റി മീൻസ് ഫസ്റ്റ് സ്മോളസ്റ്റ് മൈനസ് സെക്കൻഡ് സ്മോളസ്റ്റ്. സോ ഇവിടെ രണ്ടെണ്ണം ഉള്ളൂ. സോ ദ ഡിഫറൻസ് ഇസ് 20. ഹിയർ ഇറ്റ് ഇസ് 45. ദെൻ ഹിയർ ഇറ്റ് ഇസ് 50. ദെൻ കമ്മിങ് ടു ഹിയർ ഇറ്റ് ഇസ് 40. ദെൻ 15. സോ നമ്മൾ പെനാൽറ്റീസ് കാൽക്കുലേറ്റ് ചെയ്തു. ഹയസ്റ്റ് പെനാൽറ്റി വരുന്നത് ഈ ഒരു ഇസഡിലാണ്. സോ ഇസഡിൽ നമുക്ക് മാക്സിമം അലോക്കേറ്റ് ചെയ്യണം. സോ ഇസഡിൽ നമുക്ക് 200 ആണ് മിനിമം കോസ്റ്റ് വരുന്നത്. സോ 200 2 അലോക്കേറ്റ് ചെയ്തു. സോ നമ്മുടെ ഈ ഒരു റോ കോളവും ഈ ഒരു റോയും കട്ടായിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് 50 1 സപ്ലൈയും 19 3 സപ്ലൈയും ടോട്ടൽ 4 ഡിമാൻഡുമാണ് ബാലൻസ് ഉള്ളത്. സോ 1 നമ്മൾ ഇവിടെ അലോക്കേറ്റ് ചെയ്തു, 3 അലോക്കേറ്റ് ചെയ്തു. ഓക്കെ, സോ നമ്മുടെ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട്. നമുക്ക് ഈ അലോക്കേറ്റ് ചെയ്ത് മൊത്തം ഒറ്റ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ നമുക്ക് അലോക്കേഷൻസ് ആർ
We have A, B, C, supply, X, Y, Z and demand. Okay. So, the values of cost are 50, 30, 220, 1, 90, 45, 170, 3, 250, 200, 50, 2, 4 and 4, 2, 2. Okay. So, നമ്മൾ allocations എഴുതാൻ പോവാണ്. So, first നമ്മൾ allocate ചെയ്തത് 50 ല് 2 allocate ചെയ്തു. That is, ZC ല് 50 ല് 2 allocate ചെയ്തു. ZC. So, 50 ല് നമ്മൾ 2 allocate ചെയ്തു. Then, coming to ഈ ഒരു ടേബിളിൽ വരുമ്പോൾ XAയില് 1 allocate ചെയ്തു. Then, YAയില് 3 allocate ചെയ്തു. YA. Okay. Then, ZBയില് 2 allocate ചെയ്തു. ZB. 2 allocate ചെയ്തു. Okay. സോ നമ്മുടെ ഡിമാൻഡും സപ്ലൈയും ഈക്വലായി. നമ്മുടെ അലോക്കേഷൻസ് നമ്മൾ പ്ലോട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കേണ്ടത് നമ്പർ ഓഫ് അലോക്കേഷൻ എന്ന് പറയുന്നത് എം പ്ലസ് എൻ മൈനസ് വൺ ആണ് നോക്കുക. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ നമ്പർ ഓഫ് അലോക്കേഷൻസ് എത്രയാണ് നോക്കാം. ഇവിടെ നമുക്കൊരു അലോക്കേഷൻ ഉണ്ട്, 1, 2, 3, 4. അപ്പൊ നമുക്ക് 4 അലോക്കേഷൻ ആണുള്ളത്. നമ്പർ ഓഫ് അലോക്കേഷൻ ഈസ് ഈക്വൽ ടു 4. ഇനി നമുക്ക് സി എം പ്ലസ് എൻ മൈനസ് വൺ എന്താണ് നോക്കാം. സോ സി എം പ്ലസ് എൻ മീൻസ് നമ്പർ ഓഫ് റോസ് പ്ലസ് നമ്പർ ഓഫ് കോളം മൈനസ് വൺ. സോ നമ്പർ ഓഫ് റോസ് ഹിയർ ഇസ് 3 പ്ലസ് നമ്പർ ഓഫ് കോളംസ് ഓൾസോ 3 മൈനസ് വൺ, വിച്ച് ഷുഡ് ബി 5. സോ നമ്മുടെ നമ്പർ ഓഫ് അലോക്കേഷൻസ് എന്ന് പറയുന്നത് 4 ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 5 ആണ്. സോ ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഡീജനറസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ഡീജനറസി സിറ്റുവേഷൻ വന്നാൽ നമ്മൾ മെയിൻലി ട്രീറ്റ് ചെയ്യുന്നത് അലോക്കേഷൻ ഇല്ലാത്ത സെല്ലിന് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കും. ആൻഡ് ഈ ഡെൽറ്റ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഇസ് എ സ്മോളസ്റ്റ് വാല്യൂ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് അലോക്കേഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സെല്ലിൽ ഡെൽറ്റ കൊടുക്കാം. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ നമ്മൾ ഡെൽറ്റ കൊടുത്തു. സോ ഇവിടെ ഒന്നും അലോക്കേഷൻ ഇല്ല, ഇവിടെ ഡെൽറ്റ എന്ന് നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ഓഫ് ഒപ്റ്റിമാലിറ്റി ചെയ്യണം. ദാറ്റ് ഇസ് നമുക്ക് ആദ്യമേ സി ഐ ജെ കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ നമുക്ക് യു വി ഐ ജെ കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ ഡി ഐ ജെ കാൽക്കുലേറ്റ് ചെയ്യണം. ഡി ഐ ജെയിൽ നെഗറ്റീവ് സൈൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഡി ഐ ജെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ സി ഐ ജെ മീൻസ് നമുക്ക് അലോക്കേഷൻ ഉള്ള സെൽസിന് നമ്മൾ എക്സ് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. ആൻഡ് അലോക്കേഷൻ ഇല്ലാത്ത സെൽസിന് അതിന്റെ കോസ്റ്റ് എന്താണോ, സെല്ലിന്റെ കോസ്റ്റ് എന്താണോ, അത് തന്നെ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ. സോ ഫസ്റ്റ് നമുക്ക് അലോക്കേഷൻ ഉണ്ട്. സോ എക്സ് ദെൻ 30, 220, then allocation ഉണ്ട്, again allocation ഉണ്ട്, 170, then 250, allocated cell, x, x. So, നമ്മൾ സി ഐ ജെ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് യു വി ഐ ജെ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് യൂസിന്റെയും വിസിന്റെയും വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യണം. സോ ദാറ്റ് നമ്മൾ കോളം ഹെഡിന് വി വൺ, വി ടു, വി ത്രീ വാല്യൂസും റോസിന് യു വൺ, യു ടു, യു ത്രീ വാല്യൂസും കൊടുത്തു. ഓക്കെ. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റ് അതിന്റെ വാല്യൂസ് എടുത്തെഴുതുന്നു. ആൻഡ് അലോക്കേഷൻ ഉള്ള സെല്ലിനെ ബോക്സ് ചെയ്യുന്നു, അതൊരു ഫോർമുല ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ. സോ വി ഹാവ് 50, 30, 220, ദെൻ 90, 45, 170, 250, 250. ആൻഡ് ഫസ്റ്റ് സെല്ലിൽ അലോക്കേഷൻ ഉണ്ട്, ഇവിടെ അലോക്കേഷൻ ഉണ്ട്, ഇവിടെ അലോക്കേഷൻ ഉണ്ട്, ദെൻ ഹിയർ ഓൾസോ അലോക്കേറ്റഡ് ആൻഡ് അലോക്കേറ്റഡ്. സോ നമ്മൾ എന്ത് ചെയ്തു, അലോക്കേഷൻ ഉള്ള സെല്ലിനെ ബോക്സിലായിട്ട് കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഫോർമുല ക്രിയേറ്റ് ചെയ്യണം. സോ നമുക്ക് യു വൺ പ്ലസ് വി വൺ ഇസ് ഈക്വൽ ടു 50. യു വൺ പ്ലസ് വി വൺ 50, ദെൻ യു ടു പ്ലസ് വി വൺ, യു ടു പ്ലസ് വി വൺ ഈക്വൽ ടു 90, ദെൻ യു ടു പ്ലസ് വി ടു, യു ടു പ്ലസ് വി ടു ഈക്വൽ ടു 45, ദെൻ യു ത്രീ പ്ലസ് വി ടു, യു ത്രീ പ്ലസ് വി ടു ഈക്വൽ ടു 200, ആൻഡ് യു ത്രീ പ്ലസ് വി ത്രീ, യു ത്രീ പ്ലസ് വി ത്രീ ഈക്വൽ ടു 50. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഹയസ്റ്റ് ഒക്കറിങ് സെല്ല് ഏതാണെന്ന് നോക്കുക. സോ ഇവിടെ ഹയസ്റ്റ് ഒക്കറിങ് സെല്ല് നമുക്ക് യു വൺ ഉണ്ട്, ദെൻ യു ടു ഉണ്ട്, ദെൻ വി ടു, യു ടു ഉണ്ട് ആൻഡ് യു ത്രീ ഉണ്ട്. ഓക്കെ. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സെല്ലിന് നമുക്ക് 0 എന്ന വാല്യൂ കൊടുക്കാം. ഓക്കെ. സോ നമ്മൾ ഇവിടെ യു ത്രീ
യു ത്രീ, ഈ ഒരു യു ത്രീയില് സീറോ ഉണ്ട്, ഇവിടെ യു ടുവിൽ സീറോ ഉണ്ട്. അഗെയിൻ വി വണ്ണില് വി ടുവിൽ രണ്ട് അലോക്കേഷൻസ് ഉണ്ട്. സോ നമുക്ക് ഇവിടെ യു ത്രീയിൽ നമ്മൾ സീറോ കൊടുത്തു. സോ യു ത്രീ ഈക്വൽ ടു സീറോ എന്ന് കൊടുത്തു. ഓക്കെ, സോ നമ്മുടെ വി ത്രീ എന്ന് പറയുന്നത് 50 ആകും. ദെൻ നമ്മുടെ വി ടു എന്ന് പറയുന്നത് 200 ആകും. ഓക്കെ, ദെൻ നമുക്ക് വി വൺ ആണ് ബാലൻസ് ഉള്ളത്. ഹിയർ യു ടു ആൻഡ് യു വൺ. ഓക്കെ, ഇനി നമുക്ക് യു ടുവിന്റെ വാല്യൂ നമ്മുടെ കയ്യിലില്ല, വി ടുവിന്റെ വാല്യൂ ഉണ്ട്, ഇറ്റ് ഇസ് 200. സോ 45 - 200, ദാറ്റ് ഇസ് -155 ആണ്. നെക്സ്റ്റ് നമുക്ക് യു വണ്ണിന്റെയും വി വണ്ണിന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. സോ വി വൺ എന്ന് പറയുന്നത് യു ടു പ്ലസ് വി വൺ ആണ് 90. സോ യു ടുവിന്റെ വാല്യൂ ഇറ്റ് ഇസ് -155. ഓക്കെ, സോ ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് ആകും. സോ നമുക്ക് വി വണ്ണിന്റെ വാല്യൂ 155 + 90 വിച്ച് ഇസ് ഈക്വൽ ടു 245 എന്ന് കിട്ടും. 245. ദെൻ യു വണ്ണിന്റെ വാല്യൂ എന്ന് പറയുന്നത് യു വൺ ഇസ് ഈക്വൽ ടു വി വൺ, യു വൺ പ്ലസ് വി വൺ ആണ് 50. സോ നമുക്ക് വി വണ്ണിന്റെ വാല്യൂ ഉണ്ട് വിച്ച് ഇസ് 245 - 50, ദാറ്റ് ഇസ് 195. അതിന്റെയും വീസിന്റെയും വാല്യൂസ് ഐഡന്റിഫൈ ചെയ്തു. യു വണ്ണിന്റെ വാല്യൂ ഇട്ട് ഇസ് -195, യു ടുവിന്റെ വാല്യൂ ഇട്ട് ഇസ് -155, യു ത്രീയുടെ വാല്യൂ ഇട്ട് 0, ആൻഡ് വി വണ്ണിന്റെ വാല്യൂ ഇസ് 245, വി ടു 200, ആൻഡ് വി ത്രീ 50. സോ നമ്മൾ അലോക്കേഷൻ ഉള്ള സെല്ലുകൾക്ക് എക്സ് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുവാണ്. സോ എക്സ് 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 എക്സ്, ബാക്കി നമ്മൾ ആഡ് ചെയ്ത് എഴുതുന്നു. -195 + 200 ഇറ്റ് ഇസ് 5, -195 + 50 ദാറ്റ് ഇസ് -145, ദെൻ -155 + 50 ദാറ്റ് ഇസ് -105. ഹിയർ 0 + 245 = 245. നമുക്ക് ഡി ഐ ജെ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡി ഐ ജെ, സോ ഡി ഐ ജെ മീൻസ് സി ഐ ജെ മൈനസ് യു വി ഐ ജെ ആണ്. സോ ഫസ്റ്റ് നമുക്ക് എക്സ് എഴുതലോടത്ത് എക്സ് തന്നെ പ്ലോട്ട് ചെയ്യാം. എക്സ് 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 എക്സിലോടത്ത് നമ്മൾ എക്സ് തന്നെ എൻറ്റർ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് 30 - 5 ദാറ്റ് ഇസ് 25, ദെൻ 220 - -145 ദാറ്റ് ഇസ് 365, ദെൻ 170 - -105 ദാറ്റ് ഇസ് 275, ദെൻ 250 - 245 ദാറ്റ് ഇസ് 5. സോ നമ്മുടെ ഡി ഐ ജെയിൽ നമുക്ക് നെഗറ്റീവ് സെൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സൊല്യൂഷൻ ഇസ് ഒപ്റ്റിമൽ. സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു വൺ ഇൻറ്റു 50 പ്ലസ് 3 × 90 പ്ലസ്, നമ്മൾ ഈ ഡെൽറ്റയ്ക്ക് 0 എന്ന വാല്യൂ ആണ് കൊടുക്കുന്നത്. 0 × 45 പ്ലസ് 2 × 200 പ്ലസ് 2 × 50. സോ വിച്ച് ഇസ് ഈക്വൽ ടു 50 + 270 + 0 + 400 + 100 which is equal to 820. So total cost is 820.